പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. പുരുഷോത്തമൻ എക്സ്ചേഞ്ചും സീപ്പിൾസ് ഗോൾഡൻ ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് വുമൻ പ്രഭാത വാർത്തകളുമായി ഷെല്ലിൻ പൊയ്യാറ. ഇന്ന് ജൂൺ 7 തിങ്കളാഴ്ച. കോവിഡ് കാരണം എണ്ണമറ്റ വെല്ലുവിളികളാണ് രാജ്യത്തുടനീളമുള്ള വ്യവസായ സമൂഹം നേരിടുന്നത്. ആഗോള സാമ്പത്തിക മന്ദതയും അതിന്റെ അഘതവും മാറ്റി നിർത്തിയാൽ തന്നെ പൂർണ്ണ അടച്ചിടലോ ദൈനംദിന ചെലവുകൾക്കുള്ള വക കണ്ടെത്താനോ ആകാത്ത അവസ്ഥയാണ് വ്യവസായങ്ങൾക്കുള്ളത്. അധിക ചെറുകിട വ്യവസായ കേന്ദ്രങ്ങളുടെയും ഏറ്റവും വലിയ വെല്ലുവിളി പ്രതിമാസ വാടകയാണ്. അധിക വാണിജ്യ വാടകക്കാർക്കും മാസമാസം വാടക നൽകാൻ സാധിക്കുന്നില്ല. ഒമാനടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ഇളവ് വന്നതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ പറന്നുയരുന്നതും കാത്ത് കഴിയുകയാണ് നാട്ടിൽ കുടുങ്ങിയവർ. അടുത്ത ബന്ധുക്കളുടെ മരണമടക്കമുള്ള അത്യാവശ്യങ്ങൾക്ക് നാട്ടിൽ പോയി കുടുങ്ങിയവരും ഇതിലുണ്ട്. വിസ കാലാവധി കഴിയാനെടുത്തതോടെ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ളവരും എങ്ങനെയെങ്കിലും ഒമാനിലെത്താൻ ശ്രമിക്കുകയാണ്. നാട്ടിൽ കുടുങ്ങിയതിനാൽ സ്വന്തം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അങ്കലാപ്പിലായവരും നിരവധിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ. രാജ്യത്ത് അന്തരീക്ഷ ഊഷ്മാവ് ഉയരുന്നു. ഇന്നലെ സുനൈനാഹ് കാലാവസ്ഥാ കേന്ദ്രത്തിൽ 50.1 ഡിഗ്രി സെൽഷ്യസിൽ താപനില രേഖപ്പെടുത്തിയതായി ഒമാൻ മെട്രോളജി വിഭാഗം അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത്. തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. തീരപ്രദേശങ്ങളിലും ചൂട് കനത്തു. അൽഹജർ പർവ്വത നിരകളിൽ കുറഞ്ഞ സമയം മൂടിക്കെട്ടി അന്തരീക്ഷം നിലനിന്നു. താപനില ഉയരുന്ന സാഹചര്യം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെ രാജ്യത്ത് മധ്യാഹ്ന വിശ്രമവും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഒമാനിലെ പൌരന്മാരും താമസക്കാരുമായവർക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് ലഭ്യമാക്കുന്നതിന് മാസ് വാക്സിനേഷൻ 1st ഘട്ടത്തിന് ഞായറാഴ്ച തുടക്കമായി. 1st ഡോസ് നൽകിയവർക്ക് 2nd കുത്തിവയ്പ്. നൽകിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. 12.5 ലക്ഷം വാക്സിൻ ഡോസുകൾ ഈ മാസം വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ആരോഗ്യമന്ത്രാലയം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വർഷം അവസാനിക്കുന്നതോടെ ജനസംഖ്യയുടെ 70% പേർക്കും കുത്തിവയ്പ് നൽകലാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ക്യാമ്പയിന്റെ ആദ്യ ദിനത്തിൽ സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിന് സുപ്രീം കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഹമ്മൂദ് ഫൈസൽ അൽ ബുസൈദി ബോഷറിലെ സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിലെ കേന്ദ്രം സന്ദർശിച്ചു. കുത്തിവയ്പിന്റെ മുൻഗണന പട്ടികയിൽ ഇടം പിടിച്ച് എല്ലാവരും വാക്സിനേഷൻ സ്വീകരിക്കണമെന്ന് സുപ്രീം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടകർ, മുസ്ലിം കൌണ്ടേറ്റിലെ പൌരന്മാർ, 45 വയസ്സ് പിന്നിട്ടവർ, സ്വകാര്യ സ്ഥാപനത്തിലേതടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ, സർക്കാർ ജീവനക്കാർ, റോയലൊമൻ പോലീസ് അംഗങ്ങൾ, സുൽത്താന്റെ സായുധ സേനാംഗങ്ങൾ, ഡിപ്ലോമ വിദ്യാർത്ഥികൾ, എണ്ണ ഗ്യാസ് വിമാനത്താവള മേഖലയിലെ ജീവനക്കാർ എന്നിവർക്കാണ് മാസ് വാക്സിനേഷന്റെ 1st ഘട്ടത്തിൽ കുത്തിവയ്പ്പിനായി എത്തേണ്ടത്. പൌരന്മാരും താമസക്കാരുമായ 45 വയസ്സ് പിന്നിട്ടവർക്ക് ജൂൺ 3 മുതലാണ് വാക്സിൻ ലഭ്യമാക്കുക. അതേസമയം റോയലൊമൻ പോലീസ് അംഗങ്ങൾക്കും ജോലിക്കിടയിൽ തന്നെ വാക്സിനേഷൻ സ്വീകരിക്കാൻ സൌകര്യമൊരുക്കി. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ ഘട്ടത്തിൽ വാക്സിൻ നൽകാനുള്ള സൌകര്യമാണ് ഇതിലൂടെ ഒരുക്കിയത്. 12th ക്ലാസ് ജനറൽ ഡിപ്ലോമ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 81% പൂർത്തിയാക്കിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ മാസം 26 ആരംഭിച്ച കുത്തിവയ്പ് എല്ലാ കൌണ്ടേറ്റുകളിലും സജീവമായി നടന്നുവരുന്നുണ്ട്. 3,50,000 വരുന്ന വിദ്യാർത്ഥികളിൽ 61,583 പേരും ഇതിനോടകം കുത്തിവയ്പ് എടുത്തു. പരീക്ഷയ്ക്ക് ഹാജരാകുന്ന അധ്യാപകരും മറ്റ് ജീവനക്കാരും കുത്തിവയ്പ് എടുക്കുന്നുണ്ട്. വാതികബീർ സ്റ്റേറ്റിൽ ഇന്നു മുതൽ വാഹന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് മസ്കറ്റ് നഗരസഭ അറിയിച്ചു. പ്രദേശത്തെ റോഡ് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായാണ് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ജൂൺ 11 വെള്ളിയാഴ്ച വരെ നിയന്ത്രണം തുടരും. ലോകകപ്പ് ഏഷ്യാകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ഖത്തറിനെ നേരിടും. രാത്രി 9 മണിക്ക് ദോഹയിലെ ജാസിം ഹമദ് അൽ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. അഫ്ഗാനിസ്ഥാനെതിരെ ജൂൺ 11 ബംഗ്ലാദേശിനെതിരെ 15 ഒമാന്റെ അടുത്ത മത്സരങ്ങൾ. യോഗ്യതാ ഘട്ടത്തിലെ 2nd റൌണ്ടിൽ 3 ഒമാന് നിർണായകരമാണ്. ഒമാനിൽ കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 3,177 കോവിഡ് രോഗികൾ സ്ഥിരീകരിക്കപ്പെട്ടു. 28 രോഗികൾ കൂടി മരണപ്പെട്ടു. 2,489 പേർ രോഗമുക്തി നേടി. ആകെ കോവിഡ് കേസുകൾ ഇതോടെ 2,23,879. ആകെ മരണം 2,413. 1.08% കോവിഡ് മരണനിരക്ക്. ഇതിനോടകം 2,44,080 പേർ കോവിഡിനെ അതിജീവിച്ചു. 91.34% കോവിഡ് മുക്തി നിരക്ക്. അതേസമയം 24 മണിക്കൂറിനിടെ 114 രോഗികളെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 937 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 290 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. തലസ്ഥാന കൌണ്ടേറ്റിൽ സൈക്കിളിൽ കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ 1 സൈക്കിൾ യാത്രക്കാരനാണ് മരിച്ചത്. അപകട സ്ഥലത്തു നിന്നും കാർ ഡ്രൈവർ രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയായ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒമാനിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് ലൈസൻസ് നൽകുന്നത് പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി അവസാനിപ്പിച്ചു. സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി.
നിലവിൽ ലൈസൻസുള്ള പ്രവാസി തൊഴിലാളികൾക്ക് പുതുക്കി നൽകുന്നതും നിർത്തിയതായി ഞായറാഴ്ചത്തെ ഉത്തരവിൽ അധികൃതർ വ്യക്തമാക്കി. വൈദ്യുതി വകുപ്പിൽ 800 തൊഴിലുകൾ സ്വദേശിവൽക്കരിക്കാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പൊന്നാനി ചമ്മറവട്ടം ജംഗ്ഷനിൽ കൊള്ളിപ്പറമ്പിൽ അബ്ദുള്ളക്കുട്ടി ഹൃദയാഘാതം മൂലം നിര്യാതനായി. നേരത്തെ കോവിഡ് വന്ന സുഖം ഭേദമായ അയാളാണ് അദ്ദേഹം. സലാലയിൽ 5 നമ്പർ ബലദി അക്കോമഡേഷന് സമീപം 30 വർഷമായി റെസ്റ്റോറന്റ് നടത്തി വരികയായിരുന്നു. 3 മാസം മുമ്പാണ് നാട്ടിൽ പോയത്. വളർത്തു മൃഗങ്ങളെ തെരുവിൽ അലയാൻ വിട്ടാൽ ഉടമയ്ക്ക് പിടിവീഴും. ആഭ്യന്തര മന്ത്രാലയമാണ് മുനിസിപ്പാലിറ്റികൾക്ക് 20 റിയാൽ വരെ പിഴ ചുമത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. വടക്കൻ അൽഷർക്കിയ ഗവൺമെന്റുകളിലെ മലയോര മേഖലകളിൽ ഭവന നഗരാസൂത്രണ മന്ത്രാലയം 50 വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചു. 20 ലക്ഷം റിയാൽ ചെലവ് വരുന്ന പദ്ധതിയിൽ ഒമാൻ പൌരന്മാർക്ക് കൈമാറാനുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. സുൽത്താൻ ഖാബസ് യൂണിവേഴ്സിറ്റിയിലെ ഹെമറ്റോളജി വിഭാഗത്തിലെ മുതിർന്ന ഡോക്ടറായ അർവ സക്രിയ അൽറിയാമിയുടെ ഗവേഷണ പ്രബന്ധത്തിന് അന്താരാഷ്ട്ര അംഗീകാരം. വടക്കൻ ഷിർക്കിയ ഗവൺമെന്റിൽ മദ്യവിൽപ്പന നടത്തിയ വിദേശി അറസ്റ്റിൽ. സ്വന്തം കാറിലെത്തിച്ച് വിൽപ്പന നടത്തിയ പ്രവാസിയാണ് പിടിയിലായത്. 500-ൽ പരം മദ്യക്കുപ്പികളാണ് കാറിൽ നിന്നും പിടിച്ചെടുത്തത്. കോവിഡ് മഹാമാരി കാലത്തിന് മുമ്പുള്ള നിലയിലേക്ക് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ നിരക്ക് തിരിച്ചുവരുന്നു. ഒമാൻ എണ്ണവില ബാരലിന് വ്യാഴാഴ്ച ലഭിച്ചത് $70.38. ഒമാനിൽ ആദ്യ കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ദിവസങ്ങളിലാണ് ഇതിനു മുമ്പ് $70 മുകളിൽ തുക ലഭിച്ചത്. ദുഫാർ നഗരസഭയുടെ നേതൃത്വത്തിൽ പുതിയ റോഡ് ഒരുക്കിക്കൊണ്ട് സലാല. റൈസോത്ത് വിലായത്തിലാണ് 13 കിലോമീറ്റർ വഴി റോഡാക്കി മാറ്റിയത്. ഗ്രാമങ്ങളിലും മികച്ച യാത്രാ സംവിധാനം സ്ഥാപിക്കുന്ന നഗരസഭ പദ്ധതിയുടെ ഭാഗമായാണ് ഇത്. ഒമാനിൽ നിന്നും നേരിട്ടുള്ള വിമാനങ്ങൾക്ക് വീണ്ടും അനുമതി നൽകിക്കൊണ്ട് UK. നാളെ മുതൽ വിലക്ക് നീങ്ങുമെന്നാണ് UK ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത്. കൊയിലാണ്ടിക്കൂട്ടം എന്ന പ്രവാസി കൂട്ടായ്മ പിറവിയെടുത്തിട്ട് June 7 10 വർഷം പൂർത്തിയാകുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന ജീവകാരുണ്യ പദ്ധതികൾക്കും ആഘോഷങ്ങൾക്കുമാണ് ഇന്നു മുതൽ തുടക്കമാകുന്നത്. സുപ്രീംകോടതി ജസ്റ്റിസ് കുര്യൻ ജോസ് ആണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുക. ഒമാനിലെ താരങ്ങളായ ലെന ഇൻസ്റ്റാഗ്രാമിലൂടെയും ജാസി ഗിഫ്റ്റ്, ജയരാജ് വാര്യർ, സോണിയ മൽഹാർ എന്നിവർ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും 10th വാർഷിക ലോഗ പ്രകാശനം ചെയ്തുകൊണ്ട് വാർഷിക പരിപാടികൾക്ക് സമാരംഭം കുറിക്കും. കൊയിലാണ്ടിക്കൂട്ടം 10th വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കൊയിലാണ്ടിക്കൂട്ടം വനിതാ വിഭാഗം ഒരുക്കുന്ന മ്യൂസിക്കൽ ലൈവ് ഷോ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായികയും സംഗീത സംവിധായകയുമായ ആതിര കൃഷ്ണൻ ഇന്ന് രാത്രി 8:30 നിർവഹിക്കും. കേരളത്തിലെ ഡ്രൈവർമാരുടെ പ്രവാസി കൂട്ടായ്മയായ ഓൾ കേരള ഡ്രൈവേഴ്സ് ചങ് ബ്രോസ് തങ്ങളുടെ അംഗങ്ങൾക്കും ആശ്രിതർക്കും നാട്ടിൽ 5000 രൂപ വീതം ധനസഹായം വിതരണം ചെയ്തു. പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ തങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ച തുകയാണ് നൽകുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദിയായി ഒമാനെ പരിഗണിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഒമാൻ ക്രിക്കറ്റ് അസോസിയേഷൻ. ചില മത്സരങ്ങൾ ഒമാനിൽ നടക്കാൻ സാധ്യതയുള്ളതായി അസോസിയേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. വാദി തിവിയിലെ അധികമാരും എത്തിപ്പെടാത്ത സ്ഥലമാണ് മിബാം വാദി. വാദി തിവിയിലേക്ക് ഡ്രൈവ് ചെയ്തതിനു ശേഷം എത്തുന്ന റോഡ് തീരുന്ന ഇടം ഒരു ഗ്രാമത്തിലേക്കാണ് നയിക്കുന്നത്. ഈന്തപ്പനകൾ അതിരിട്ട ചെറുഗ്രാമം. ഇവിടുത്തെ കുളങ്ങൾക്ക് ആഴമില്ലാത്തത് പലരെയും നിരാശപ്പെടുത്തിയേക്കാം. വാദി തീവിയുടെ അങ്ങേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തിവി കുന്നുകളുടെ ഹൃദയഭാഗത്തേക്ക് നയിക്കുന്നതാണ് വാദി മിബാം. തിവിയിലെ ഗ്രാമത്തിൽ നിന്നും പർവ്വതങ്ങളിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. ഇങ്ങോട്ടുള്ള ഡ്രൈവ് കടുപ്പമേറിയതാണ്. ഉറങ്ങിക്കിടക്കുന്ന ഗ്രാമങ്ങൾ, കുന്നുകൾ, പാറക്കല്ലുകൾ നിറഞ്ഞ വാതികൾ, കിഴക്കാം തൂക്കായ പാറക്കൂട്ടങ്ങൾ തുടങ്ങിയവയ്ക്ക് നല്ല ഹരം പകരുന്നവയുമാണ്. കൂടുതൽ രാജ്യങ്ങൾ UAE-യിലേക്കും പുറത്തേക്കും യാത്രാ അനുമതി നടപടികൾ സ്വീകരിക്കുന്നു. രാജ്യം പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സജീവമാക്കുകയും യാത്രയ്ക്കുള്ള പ്രോട്ടോകോളുകൾ നടപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായാണ് ഇത്. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന കോവിഷീൽഡ് വാക്സിൻ സൌദിയിലെ ആസ്ട്രസെനക വാക്സിൻ തന്നെയാണെന്ന് സൌദി അധികൃതർ അംഗീകരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദി അറേബ്യയിൽ അംഗീകരിച്ച 4 കോവിഡ് വാക്സിനുകളിൽ കോവിഷീൽഡ് വാക്സിൻ ആസ്ട്രസെനക എന്ന പേരിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആസ്ട്രസെനക എന്ന കമ്പനിയുടെ വാക്സിന്റെ പേരാണ് കോവിഷീൽഡ്. ഇന്ത്യയിലും സൌദിയിലും ഒരേ വാക്സിൻ 2 പേരുകളിൽ അറിയപ്പെടുന്നത് വിവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അബുദാബിയിൽ വിസയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ പരിശോധനകൾക്ക് കോവിഡ് ഫലം നിർബന്ധമാക്കി. അബുദാബി ഹെൽത്ത് സർവീസസ് കമ്പനിയായ സെഹയാണ് ഇക്കാര്യം അറിയിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണ വില VP $71 കടന്നതോടെ സംസ്ഥാനത്തെ പെട്രോൾ വില 100 അടുക്കുന്നു. കോവിഡിന്റെ ദുരിതത്തിൽ സംസ്ഥാനത്ത് ജനം പൊറുതിമുട്ടുമ്പോൾ തിരുവനന്തപുരത്ത് ഞായറാഴ്ച പെട്രോൾ വില ലിറ്ററിന് 97.07 രൂപയിലെത്തി. 92.40 രൂപയാണ് ഡീസൽ വില. പെട്രോളിന് 27 പൈസയുടെയും ഡീസലിന് 31 പൈസയുടെയും വില വർധനവാണ് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. May 3 ശേഷം 20 പ്രാവശ്യമാണ് വിലവർദ്ധനവ് നടപ്പിൽ വരുത്തിയത്. ഒരു മാസത്തിനിടെ പെട്രോളിന് 4.65 രൂപയും ഡീസലിന് 5.52 രൂപയും വർദ്ധിച്ചു. പ്രതിഷേധം ശക്തമായതോടെ മലയാളം സംസാരിക്കുന്നത് വിലക്കിക്കൊണ്ട് ഡൽഹി GP പന്ത് ആശുപത്രി പുറത്തിറക്കിയ വിവാദ ഉത്തരവ് പിൻവലിച്ചു. ഡൽഹിയിലെ പ്രമുഖ സർക്കാർ ആശുപത്രിയായ ഇവിടുത്തെ അധികൃതരുടെ നടപടിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ
രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഡൽഹിയിലെ മലയാളി നഴ്സുമാർ സമരത്തിന് തുനിയുകയും ചെയ്തതിന് പിന്നാലെയാണ് ഉത്തരവ് പിൻവലിച്ചത്. തൊഴിൽ സമയത്ത് നഴ്സുമാർ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷ മാത്രമേ സംസാരിക്കാവൂ എന്നും മലയാളത്തിൽ സംസാരിച്ചാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കി ശനിയാഴ്ച വൈകിട്ടാണ് ഉത്തരവിറങ്ങിയത്. ഇത് സംബന്ധിച്ച വാർത്ത പങ്കുവച്ച രാഹുൽ ഗാന്ധി, മലയാളം മറ്റെല്ലാ ഇന്ത്യൻ ഭാഷകളെയും പോലെയാണെന്നും ഭാഷാപരമായ വിവേചനം നിർത്തണമെന്നും ട്വിറ്ററിൽ കുറിച്ചു. മഞ്ചേശ്വരത്ത് പത്രിക പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥി കെ സുന്ദരയ്ക്ക് 2,50,000 രൂപയും മൊബൈൽ ഫോണും നൽകിയത് 3 ദൂതന്മാർ വഴിയാണെന്ന് കണ്ടെത്തൽ. BJP സംസ്ഥാന പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രന് വേണ്ടി സുരേഷ് നായിക്ക്, അശോക് ഷെട്ടി, സുനിൽ നായിക് എന്നിവരാണ് പണം കൈമാറിയത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെന്ന പേരിൽ കുഴൽ പണം കടത്തിയ കേസിൽ അന്വേഷണം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകൻ KS ഹരികൃഷ്ണനിലേക്ക്. ലക്ഷദ്വീപിൽ നിയന്ത്രണം വീണ്ടും കർശനമാക്കുന്നു. അഡ്മിനിസ്ട്രേറ്റർ നടപ്പാക്കിയ പതി പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ദ്വീപ് നിവാസികൾ മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഭരണകൂടം നടപടികൾ കടുപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപുകാരല്ലാത്തവർ ദ്വീപിൽ നിന്നും മടങ്ങണമെന്ന വിവാദ ഉത്തരവ് നടപ്പാക്കി തുടങ്ങി. റൊമാനിയ റിയാലിന് 189.10 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. മസ്കറ്റ് ഗ്രൻഡേറ്റിൽ ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 48°C, കുറഞ്ഞ ചൂട് 38°C. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, 30 years ഓഫ് ട്രസ്റ്റ്. 22-carat സ്വർണം ഗ്രാമിന് 23 riyal 100 paisa. ടുഡേസ് ഗോൾഡ് റേറ്റ് ഈസ് ബ്രോട്ട് യു ബൈ സീ പേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, 30 years ഓഫ് ട്രസ്റ്റ്. പുരുഷോത്തമൻ എക്സ്ചേഞ്ചും സീപേൾസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് അവതരിപ്പിക്കുന്ന വോയിസ് ഓഫ് ഉമാൻ പ്രഭാത വാർത്തകളുടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്ത ബുള്ളറ്റിനിൽ. വാർത്തകൾ അറിയുന്നതിനും അറിയിക്കുന്നതിനും ഇനി പറയുന്ന വോയിസ് ഓഫ് ഉമാന്റെ വാട്സ്ആപ്പ് നമ്പറുമായി ബന്ധപ്പെടുക, 9509906900. ഒപ്പം വോയിസ് ഓഫ് ഉമാന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും പിന്തുടരുകയും ചെയ്യുക. ഈ വരുന്ന വെള്ളിയാഴ്ചത്തെ വ്യക്തിപരിചയത്തിൽ ഒമാനിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ചിത്രകാരനും മലയാളിയുമായ ഷെഫി തട്ടാരത്താണ് അതിഥിയായി എത്തുന്നത്. എല്ലാവരും കണ്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശുഭദിനം, നന്ദി, നമസ്കാരം.